Hi friends, I am Arya. If you like gardening, please subscribe to Arya's Family Thoughts. ചെടികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നട്ട് വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് ജമന്തി ചെടി. ജമന്തിയുടെ ഹൈബ്രിഡ് നാടൻ വെറൈറ്റികൾ അവൈലബിൾ ആണ്. ഹൈബ്രിഡ് ചെടികളാണെന്നുണ്ടെങ്കിൽ വളരെയേറെ കളർഫുള്ളായിട്ടുള്ള ഒരുപാട് കളറിലുള്ള പൂക്കൾ ഉള്ള ചെടികൾ നമുക്ക് കിട്ടുന്നുണ്ട്. നാടനാവുമ്പോൾ അത്രത്തോളം കളറുകൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും നമുക്ക് വളർത്താൻ ഏറ്റവും എളുപ്പവും ഏറ്റവും നല്ലതും നാടൻ പ്ലാന്റ്സ് ആണ്. ഹൈബ്രിഡ് വെറൈറ്റി ആകുമ്പോൾ കുറച്ച് സെൻസിറ്റീവ് ആണ്. നമ്മുടെ മണ്ണിൽ പിടിച്ച് കിട്ടാനും അതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണെങ്കിലും നമുക്ക് നട്ട് വളർത്തി പരിപാലിച്ച് കൊണ്ടുപോകാൻ കുറച്ചധികം കെയർ ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആണ്. നാടൻ വെറൈറ്റി ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ആദ്യമായിട്ട് നമ്മളൊരു ജമന്തി പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പോട്ടിംഗ് മിക്സിൻ്റെ കാര്യത്തിലാണ്. ഓൺലൈനായിട്ടാണെങ്കിലും അല്ലാണ്ട് നമ്മൾ നഴ്സറിയിൽ നിന്ന് പ്ലാന്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും പോട്ടിംഗ് മിക്സിൽ ഒരുപാട് വളങ്ങൾ ആഡ് ചെയ്യേണ്ട. ഓൺലൈനായിട്ട് നമ്മൾ ഏത് ചെടി വാങ്ങിയാലും ആദ്യമേ അത് നട്ടുപിടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മളതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വളങ്ങളൊന്നും തന്നെ ആഡ് ചെയ്യേണ്ട. ഇപ്പോൾ ഞാൻ ഇതൊരു പോട്ടിംഗ് മിക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ സാധാരണ മണ്ണും അതുപോലെ പെല്ലൈറ്റ് ആണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത്. ചകിരിച്ചോറ് ഒരുപാട് ആവശ്യമില്ല, കാരണം വെള്ളം കെട്ടി നിന്നാലേ പെട്ടെന്ന് തന്നെ വേര് ചീഞ്ഞിട്ട് നശിച്ചു പോകുന്ന ഒരു ചെടിയാണ് ജമന്തി ചെടിയുടെ എല്ലാ വെറൈറ്റിയും തന്നെ. ഹൈബ്രിഡ് വെറൈറ്റി ആണെങ്കിൽ വെള്ളം കുറച്ചധികം ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ വേര് ചീഞ്ഞു പോയിട്ട് ചെടി മുഴുവനായിട്ട് നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ചകിരിച്ചോറ് കൂടുതലായിട്ട് ആഡ് ചെയ്യേണ്ട. നല്ല ഇളക്കം കിട്ടാനായിട്ട് ഞാൻ പെല്ലൈറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് മണലും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മണലില്ലാത്തവർക്ക് സാധാരണ ഗാർഡൻ സോയിൽ തന്നെ എടുത്താൽ മതി. പെർലൈറ്റും നിർബന്ധമില്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാമെന്നേ ഉള്ളൂ. മണ്ണിൻ്റെ ഇളക്കം കിട്ടാനായിട്ട് നമുക്ക് വേണമെങ്കിൽ കരിയില പൊടിച്ച ഒരു പൊടിയൊക്കെ നമുക്ക് മണ്ണിനിളക്കം കിട്ടാനായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ചൊരു ഫംഗിസൈഡാണ് കേട്ടോ. നമുക്ക് ഏതെങ്കിലും ഫംഗിസൈഡ് ഇതിൽ ഇങ്ങനെ പോട്ടിംഗ് മിക്സിൽ ഇട്ട് കൊടുക്കുന്നതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. മണ്ണിലുള്ള എല്ലാ ഇൻഫെക്ഷൻസും മാറ്റാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് നമ്മളൊരു പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ടത് അധികം വലിപ്പമില്ലാത്ത ചെടിയുടെ വലിപ്പം നോക്കി മാത്രം നമ്മൾ പോട്ട് എടുത്താൽ മതി. ഒരുപാട് വലിയ പോട്ടിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്ര വലിപ്പത്തിലുള്ളൊരു പോട്ട് എടുക്കുക. അപ്പോൾ അതിൻ്റെ ഡ്രെയിനേജ് ഹോള് കറക്റ്റായിട്ട് ഓപ്പൺ ആണോ എന്ന് നോക്കുക. ചില പോട്ടിൻ്റെയൊക്കെ ഈ ഒരു ഹോള് ഓപ്പൺ ആയിരിക്കില്ല കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് ഓപ്പൺ ആക്കി വെക്കുക. വെള്ളം കെട്ടി നിന്നാൽ പെട്ടെന്ന് നശിച്ചു പോകുന്ന പ്ലാന്റ് ആണ്. ഇതിപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുന്ന പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഓരോ സെപ്പറേറ്റ് കളറായിട്ടാണ് നമുക്ക് സെയിലിനുള്ളതും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ എല്ലാ പ്ലാന്റും ഒരേ സൈസിലുള്ളതല്ല കേട്ടോ. ചില കളർ പ്ലാന്റുകൾ വലുതായിരിക്കും, ചിലത് ബ്രാഞ്ചസ് ഒക്കെ ഉള്ളതായിരിക്കും, ചിലത് ഒറ്റ കമ്പിൽ വേര് പിടിച്ചതായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ സെല്ലോടേപ്പ് വെച്ച് റാപ്പ് ചെയ്തിട്ടൊക്കെ നല്ല സെക്യൂർ ആയിട്ടാണ് പ്ലാന്റ് അയക്കുന്നത്. ഇത് തന്നെ കണ്ടില്ലേ, ഈ ഒരു ചെടിയുടെ വലിപ്പം കണ്ടില്ലേ. അതുപോലെ ഒരെണ്ണത്തിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്, ഒരെണ്ണത്തിലാണെങ്കിൽ ഒറ്റ ഷൂട്ട് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ ഈ ഒരു സെല്ലോടേപ്പ് ഈ ഒരു റാപ്പിംഗ് ഒന്നെങ്കിൽ ഇളക്കിയെടുക്കുക, അല്ലെങ്കിൽ കത്രിക ഉപയോഗിച്ച് നന്നായിട്ട് ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു വേര് പൊട്ടാതിരിക്കാനായിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. വേര് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നീട് പെട്ടെന്ന് ചീഞ്ഞു പോവും. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഒരു റാപ്പിംഗ് ഇളക്കിയെടുത്തിട്ട് ഈ ഒരു പോട്ടിംഗ് മിക്സ് പിന്നീട് വലിച്ചിളക്കേണ്ട ആവശ്യമില്ല. ഇതങ്ങനെ തന്നെ നമ്മൾക്ക് ഈ ഒരു പോട്ടിംഗ് മിക്സിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നീട് ഇതിനെ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം നമ്മൾ ആ ഒരു ഡ്രെയിനേജ് ഹോള് ബ്ലോക്ക് ആവാതിരിക്കാൻ കുറച്ച് ഇഷ്ടിക കഷ്ണങ്ങളോ ഓടും കഷ്ണങ്ങളോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഭാഗം ഒരു പകുതി ഭാഗം മണ്ണിട്ട് കൊടുത്തതിന് ശേഷം മാത്രം പ്ലാന്റ് വെക്കുക. ജമന്തി ചെടി നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് തണ്ട് താഴേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് തണ്ട് താഴേക്ക് പോകേണ്ട, ആ വേരിൻ്റെ ഭാഗം മാത്രം മണ്ണിനടിയിലാവത്തക്ക രീതിയിൽ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചെടിയുടെ മുകളിലൂടെ അല്ലെങ്കിൽ പൂവിൻ്റെ മുകളിലൂടെയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ ചെടി നശിച്ചു പോകും. ചെടിയുടെ ചുവട്ടിൽ മാത്രം വീഴുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ മണ്ണൊക്കെ തെറിച്ചിട്ട് അതിൻ്റെ ഇലകളിലും പൂക്കളിലും ഒക്കെ വീഴാമെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ വരും. ചെടിയിലെ ആ ഒരു പൂക്കളുടെ ആ ഒരു ഭംഗി കുറഞ്ഞ് വാടുന്നു എന്നറിയുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സമയമാകുമ്പോൾ അതിൻ്റെ ആ ഒരു ചുവട് വെച്ചിട്ട് കട്ട് ചെയ്ത് കളയുക. ഇപ്പോൾ ഈ രണ്ട് പൂക്കൾ നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കാണിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പൂവിൻ്റെ അത് ഈ ഒരു ഭാഗം വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. പിന്നീട് അവിടെ നിന്ന് നന്നായിട്ട് പുതിയ ഗ്രോത്തുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് വളം ആഡ് ചെയ്തിട്ടുള്ളൊരു പോട്ടിംഗ് മിക്സിൽ നടാതിരിക്കുക. പെട്ടെന്ന് തന്നെ ചെടി നശിച്ചു പോകട്ടോ. അത് ഏത് ചെടിയായാലും നമ്മൾ വാങ്ങുമ്പോൾ ഒരുപാട് വളങ്ങൾ ആഡ് ചെയ്താൽ പെട്ടെന്ന് ആ ഒരു പോട്ടിംഗ് മിക്സ് മാറുമ്പോൾ ചെടിക്ക് പെട്ടെന്ന് സർവൈവ് ചെയ്യാൻ പറ്റാതെ ആവുകയും അതുപോലെ നശിച്ചു പോവുകയും ചെയ്യും. നമ്മൾ ചെടി നട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 10 ദിവസത്തേക്കെങ്കിലും ഡയറക്റ്റായിട്ട് വെയിലും മഴയൊക്കെ കൊള്ളുന്നിടത്ത് നിന്നൊന്ന് മാറ്റി വെച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ലാത്ത ചെടിയാണ്. ഒരു മണ്ണിനൊരു ഈർപ്പം കിട്ടുന്ന രീതിയിൽ മാത്രം നനവും മതി. ഒരുപാട് വെള്ളം കെട്ടി നിന്നാൽ പെട്ടെന്ന് നശിച്ചു പോവും. ഇത്രയൊക്കെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ജമന്തി ചെടി നന്നായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ കയ്യിൽ
ഇന്ന് ജമന്തി ചെടിയൊക്കെ കിട്ടി എന്ന് പറയുന്നവർ പെട്ടെന്ന് ജമന്തി ചെടി നശിച്ചു പോകാനുള്ളൊരു കാരണം ഇതിലേതെങ്കിലും ഒന്നാവാം കേട്ടോ. ഒന്നെങ്കിൽ ഓവർ വാട്ടറിങ് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വേര് ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ ആ ഒരു കിട്ടുന്ന ആ ഒരു റാപ്പിങ് സെല്ലോ ടേപ്പിൻ്റെ റാപ്പിങ് ഒക്കെ പെട്ടെന്ന് വലിച്ചു പറിച്ചൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ വേരുകളൊക്കെ പൊട്ടിപ്പോകും, അങ്ങനെ എന്തെങ്കിലും സാധ്യതകൾ കൊണ്ടാവാം. നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. നമ്മുടെ കയ്യിൽ നിന്നും ചെടികൾ വാങ്ങിക്കുന്നവരിൽ ഏറെ പേരും കിട്ടുമ്പോൾ തന്നെ നമുക്ക് അപ്ഡേറ്റ് അറിയിക്കാറുണ്ട് നല്ല ഫ്രഷ് ആയിട്ട് ചെടി കിട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് ഒന്നും രണ്ടും മൂന്നും ആഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് ചെടി നശിച്ചു പോകുന്നെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ആ മണ്ണിലോ അല്ലെങ്കിൽ നിങ്ങൾ നോക്കുന്ന കാര്യത്തിലോ ഒക്കെ സംഭവിക്കുന്നത് കൊണ്ടായിരിക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വളർത്തി നോക്കിയാൽ നമുക്ക് വളരെ ഭംഗിയുള്ള ഹൈബ്രിഡ് വെറൈറ്റി ചെടികൾ നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. നാടൻ വെറൈറ്റി ആണെങ്കിൽ ഇത്രയൊന്നും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് നാടൻ വെറൈറ്റി വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച്. ഹൈബ്രിഡ് വെറൈറ്റിയെ വെച്ച് നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വളർന്നു വരികയും അതുപോലെ തണ്ട് മുറിച്ചിട്ട് പെട്ടെന്ന് തന്നെ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ പറ്റുന്നതാണ് നാടൻ വെറൈറ്റിയിലുള്ളതാണെങ്കിൽ. പക്ഷേ ഇത്രത്തോളം കളർ സെലക്ഷൻ അവൈലബിൾ അല്ല. നാടൻ വെറൈറ്റി ആണെങ്കിൽ കുറച്ച് കളർ മാത്രമേ ഉള്ളൂ. ഇതിലാണെങ്കിൽ നമുക്ക് കുറേയേറെ കളർ വെറൈറ്റീസ് കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ ഒരുപാട് വലുപ്പത്തിൽ ചെടികൾ പോവില്ല, പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീണ്ടും ഒരു വീഡിയോ കാണുന്നതുവരെ ബൈ.